കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റഡാർ സെൻറ്ററിൻ്റെ ഡയറക്ടറും പ്രമുഖ കാലാവസ്ഥ ശാസ്ത്രജ്ഞനുമായ എസ് അഭിലാഷാണ് നമ്മളോടുകൂടി ഇന്നത്തെ ഫേസ് ടു ഫേസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ അഭിലാഷിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് കേരളത്തിലെ മഴക്കാലത്തെക്കുറിച്ചും കേരളത്തിലെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാലാവസ്ഥ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും അത് പൊതു ഒരു സംവാദം അല്ലെങ്കിൽ ചർച്ചയാക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ ഈ നമ്മൾ ഒരു വലിയ ചൂട് കാലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലും ഇനി വരാൻ പോകുന്ന മഴയെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകളെ കുറിച്ചുമായിട്ട് ആണ് ഒരു ചർച്ച തുടങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഫേസ് ടു ഫേസ് തുടങ്ങാൻ പോകുന്നത് അഭിലാഷ് സാറിൻ്റെ സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യായിരിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ഇതുപോലെയുള്ളൊരു സാധനമാണ് കാരണം കേരളത്തിലെ കാലാവസ്ഥ ദുബായിലും ദുബായിലെ കാലാവസ്ഥ കേരളത്തിലും വന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് കാരണം അവിടെ ഭയങ്കര ദുബായിൽ മാത്രമല്ല ആ പറയുന്ന അരപ്പ് റീജിയനിലെ മുഴുവൻ മഴ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അതികഠിനമായ ചൂട് എങ്ങനെ പറയാൻ പറ്റുന്ന സ്ഥലത്ത് ലോകവ്യാപകമായിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു അപ്പോൾ അതിന് ഒരു കാരണം ആഗോളതലത്തിൽ എല്ലിനോ പ്രതിഭാസം പസഫിക് സമുദ്രത്തിൽ നിലനിന്നതാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലും അല്ലെ തെക്കൻ ഇന്ത്യയുടെ ഭാഗത്തും കേരളത്തിലുമൊക്കെ ചൂട് കൂടാനുള്ള ഒരു കാരണം പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പല മേഖലകളിലും ഈ തിങ്ങിങ് ബിറ്റ്വീൻ ഡ്രൗട്ട് ആൻഡ് ഫ്ലഡ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറിക്കുന്നത് അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥയുടെ രണ്ട് എക്സ്ട്രീംസ് ആണ് ഒന്ന് ഡ്രൗട്ടും ഒന്ന് ഫ്ലഡും അപ്പോൾ ഇത് ഈ രണ്ട് അവസ്ഥകൾ വരുമ്പോഴും അത് അത് കൂടുതൽ എക്സ്ട്രീമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒന്നാമത് ഇപ്പം ഒരു ഒരു സ്ഥലത്ത് ഡ്രൗട്ട് കണ്ടീഷൻ്റെ എഫക്റ്റ് ഇപ്പം കേരളത്തെ പോലുള്ള പ്രദേശത്ത് ചൂട് കൂടുന്നു അത് മഴ കുറയുന്നു അത് ജലവിഭവത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അത് അത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു ഒരു വരൾച്ചയിലേക്ക് പോകുന്നു മറുവശത്ത് മഴ ഉണ്ടാകുന്ന അവസരങ്ങളിൽ അതിനുള്ള അനുകൂലമായിട്ടുള്ള പല അന്തരീക്ഷ ഘടകങ്ങളും ഉരുത്തിരിയുന്ന അവസരങ്ങളിലാണ് നമുക്ക് പല പ്രദേശത്തും മഴ കിട്ടുന്നത് അപ്പം ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ പലരും പറയുന്നത് ക്ലൗഡ് സീഡിങ് ഒക്കെ കൊണ്ട് നട സംഭവിക്കുന്നതാണ് അത് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയതയുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു സ്പെല്ലിനെ പറ്റി ഒട്ടുമിക്ക മിക്ക കാലാവസ്ഥാ മാതൃകകളും ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പേതിട്ട് ട്രഡീഷൻ നടത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം എന്ന് പറയും വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അപ്പം ഇത് പൊതുവേ മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് നീങ്ങുന്ന അതിന്റെ പാട്ടായിട്ടാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പോലും ചില അവസരങ്ങളിൽ വലിയ മഴ കിട്ടുന്ന കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്രാവശ്യം അത് കുറച്ചുകൂടി തെക്കോട്ട് അതിൻ്റെ പൊസിഷൻ അതിങ്ങനെ മാറും അത് ഓരോ സമയത്തും ചിലപ്പോൾ അത് കൂടുതൽ നോർത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് കൂടുതൽ ചില അവസരങ്ങളിൽ ഇത് കുറച്ചുകൂടി സൗത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിൽ ഈ ഒരു വേവ്സ് കടന്നു പോകുന്ന മേഖലകളിൽ അത് ദുബായിൽ മാത്രമല്ല ആ ഒരു പശ്ചിമേഷ്യൻ ബെൽറ്റ് മൊത്തവും വലിയ മഴ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കാലാവസ്ഥാ വ്യൂഹത്തിന്റെ പാർട്ടായിട്ടാണ് ഈ മഴ കിട്ടുന്നത് അപ്പോൾ ഇത്തരം അതായത് ഡ്രൗട്ട് വരുന്ന കണ്ടീഷനിൽ എക്സ്ട്രീം ഡ്രൗട്ടായിട്ട് ഈ ചൂട് കൂടുന്നത് കാരണം ചൂട് കൂടുന്ന ആഗോള ഫലമായിട്ട് കൂടുതൽ അന്തരീക്ഷത്തിന് മീൻസ് നമ്മുടെ വെള്ളം ഇവാപറേറ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നു അപ്പോൾ അത് അതും സർഫസിലെ ഡ്രൗട്ട് കണ്ടീഷൻ അഗ്രിവേറ്റ് ചെയ്യുകയാണ് അപ്പം താപനില കൂടിയത് മറ്റൊരു തരത്തിൽ അവിടെ എഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ എക്സ്ട്രീം ഡ്രൗട്ടായിട്ട് മാറുന്നു മറുവശത്ത് ഇത്തരം അന്തരീക്ഷ മഴയുടെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞപോലെ ചൂട് കൂടിയ അന്തരീക്ഷത്തിന് കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് വരുന്നു അപ്പം മഴ വരുന്ന അവസരങ്ങളിൽ അത് അത് അതിതീവ്രമായിട്ടുള്ള മഴയായിട്ട് മാറുന്നു അപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകവ്യാപകമായി ഇതിപ്പം നമുക്ക് ഈ ഇതിൻ്റെ പറഞ്ഞതുപോലെ ഈ എക്സ്ട്രീമിറ്റീസ് അതിൻ്റെ റിക്കറിങ് അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസി വളരെയധികം കൂടിയിട്ടുണ്ട് പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം എന്നുള്ളതൊരു ഫാക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ പഴപ്പോൾ പലപ്പോഴും നമ്മുടെ നായകർത്താക്കളോ അല്ലെങ്കിൽ ചിലർ വിചാരിക്കുന്ന കാലാവസ്ഥ മാറ്റം എന്തോ രണ്ടായിരത്തി മുപ്പതിലോ രണ്ടായിരത്തി അമ്പതിലോ സംഭവിക്കാൻ പോകുന്ന എന്തോ ഒരു താ ഇതാണെന്നുള്ളൊരു ധാരണയിലാണ് പലപ്പോഴും നമ്മുടെ ഡിസ്കഷൻസ് നടക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള ഈ നമ്മുടെ ജന പൊതുമണ്ഡലത്തിൽ തന്നെ ആ ഒരു അതായത് ഇത് ഓൾറെഡി ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞതാണെന്നുള്ള ഒരു അവെയർനെസ്സിൻ്റെ ആവശ്യമില്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അത് അത് അതിന് വൈകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കാലാവസ്ഥാവതിയാനം ഒരു ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടി മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാറുള്ളൂ അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഒരു മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടവും നാനൂറ് ആൾക്കാർക്ക് മരണവും ഉണ്ടായാൽ മാത്രമേ നമ്മളതിനെ ഒരു വലിയ കാലാവസ്ഥാ സംഭവമായിട്ട് ഒരുപക്ഷെ പരിഗണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഒരു പൊതുമണ്ഡലം ആ തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പത്തെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഏറ്റവും ഈ ഒരു ആ കാലഘട്ടവും ഒരു എല്ലിനോ കാലഘട്ടമായിരുന്നു അതെ അതെ അപ്പൊ അന്തരീക്ഷത്തിലെ ഘടകങ്ങളെല്ലാം എല്ലിനോടെ ആയിട്ടുള്ള ആ ഒരു ഡ്രൗട്ട് കണ്ടീഷനൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് അപ്പം ചൂട് കൂടുമ്പം ആ ഡ്രൗട്ട് അഡ്രീയാണ് അങ്ങനെ കേരളത്തിൽ അത് യഥാർത്ഥത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടേ കേരളത്തിൽ അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പതിനഞ്ച് പതിനാറ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു സിഗ്നൽ ആയിരുന്നു കണ്ടീഷൻ ഡ്രൗട്ട് കണ്ടീഷൻ അപ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയ ഡ്രൗട്ട് സിറ്റുവേഷൻ ആയിരുന്നു പതിനാറ് രണ്ടായിരത്തി പതിനാറിന് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കാർഷിക മേഖലയിലാണ് അതിന് ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായത് അത് പിന്നെ പിന്നെ എന്തെല്ലാം മേഖലകളിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായെന്നൊന്നും നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഒന്നും വ്യതിയാനത്തെ പറ്റി കേരളം ചിന്തിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ഡ്രൗട്ട് കണ്ടീഷൻ സ്വാഭാവികമായിട്ടുള്ള രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ ഡ്രൗട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് ഡ്രൗട്ട് ഉണ്ടാകുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ടല്ലോ അപ്പൊ അതിനോടൊപ്പമാണ് ഈ ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് ഈ എല്ലിനോ വരുന്ന സിറ്റുവേഷനിൽ കൂടുതൽ അതിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യും അപ്പോൾ അതൊരു സിഗ്നലായിരുന്നു അത് നമ്മൾ കാർഷിക മേഖലയിലെ ഒരു 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 പ്രത്യാഘാതമായിട്ട് മാത്രം നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഓക്കി വന്നു ഓഖി വന്ന് ഏകദേശം നാനൂറ് ആൾക്കാർ മത്സ്യത്തൊഴിലാളികളുടെ കടലിൽ ജീവൻ നഷ്ടപ്പെട്ടു പക്ഷെ കരയിൽ വലിയ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചില്ല അപ്പം അതും നമുക്ക് നമ്മളെ സംബന്ധിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഗണത്തിൽപ്പെടുത്തി കേരളത്തിന്റെ പൊതുഖണ്ഡലം അത്ര ചർച്ച ചെയ്തിട്ടില്ല കേവലം ഒരു മത്സ്യമേഖല ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കേരളം മുഴുവൻ മുങ്ങുന്ന തരത്തിലുള്ള ഫ്ലഡ് വന്നപ്പോഴാണ് ഓക്കെ നമ്മളും ഇത് റിയലൈസ് ചെയ്ത് തുടങ്ങി നമ്മളും ഇതിൽ ഇതിനോടൊപ്പമാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഒരു ധാരണ ജനങ്ങൾക്ക് കിട്ടി തുടങ്ങിയത് പക്ഷെ എന്തിനും അതിനുശേഷം നമ്മൾ പഠിച്ചോ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ പല ആൾക്കാരും പറഞ്ഞത് നൂറ്റാണ്ടിലെ പ്രളയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഉള്ള നൂറ്റാണ്ടില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നൂറ്റാണ്ടിലെ ഒരു തവണ അടുത്ത ഒരു നൂറ്റാണ്ടിൽ ഒരു തവണ ഇത് ഉണ്ടാവത്തുള്ളൂ എന്നുള്ളത് അത്തരത്തിലുള്ള ചർച്ച പോയി പക്ഷെ അതിന് ഒക്കെ വിപരീതമായി രണ്ടായിരത്തി പത്തൊമ്പതില് തെക്കൻ കേരളത്തെ കണ്ടതിനേക്കാളും വലിയ പ്രളയം വടക്കൻ കേരളത്തിൽ കവലപ്പാറ ഉത്തുമലയിലൊക്കെ ഉണ്ടായി നാപ്പത്ത് നാപ്പത് അമ്പത് പേരുടെ മരണത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപതിൽ പെട്ടുമുടി ദുരന്തം മൂന്നാറിലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൺസൂൺ സീസൺ കഴിഞ്ഞിട്ട് കുട്ടിക്കൽക്കൊക്കെ ആറിൽ പെരുമഴയും മേഘവിസ്ഫോടനവും ഉണ്ടായിട്ട് പത്ത് നാൽപ്പത് ആൾക്കാർ അവിടെ മരിച്ചു പക്ഷെ അതിനൊന്നും എന്താ പറയുക ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന് കിട്ടിയ ആ ഒരു ഒരു ഇമ്പോർട്ടൻസോ അല്ലെ അതോ ഒന്നും കിട്ടിയിട്ടില്ല അതിന് അവിടത്തെന്നില്ല ഇരുപത്തി ഇരുപത്തിരണ്ടില് കണ്ണൂർ ജില്ലയിൽ കണിച്ചാർ കൊളയാട് പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത്തഞ്ചോളം ലാൻഡ് സ്ലൈഡ് ഒറ്റ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ആൾനാശം എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് അപ്പൊ അത് പൊതുമണ്ഡലം പോലും ചർച്ച ചെയ്തിട്ടില്ല നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവിടെ എത്തിച്ചേരുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ് അത്ര വലിയൊരു കലാമിറ്റി അവിടെ നടന്നിട്ടും വളരെ ലേറ്റായിട്ടാണ് അവിടെ അപ്പം അത്തരത്തിൽ നമ്മുടെ ആ ഒരു പൊതുബോധം ഈ മാറുന്ന കാലാവസ്ഥയുമായിട്ട് അതായത് അവനവന് അഫക്റ്റ് ചെയ്തില്ലേൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം ഇതിൻ്റെ ഒരു ഇന്നിക്വാളിറ്റിയാണ് ഒരു അസ വലിയ അസമത്വം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ തീവ്ര മഴയുടെയും വലിയ ഡ്രൗട്ടിൻ്റെയും കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പം ഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എന്നെ സാറിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റുള്ള എനിക്ക് തോന്നുന്നത് ഏറ്റവും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകളായിട്ട് മാറുന്നത് അതായത് ഇതൊരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള അത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയാണ് ഇത് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് ആഗോളതലത്തിൽ തന്നെ പ്രാദേശിക അങ്ങനെ തന്നെയാണ് അപ്പൊ ആഗോളതലത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ എഫക്റ്റ് കൂടുതൽ അനുഭവിക്കുന്നത് മിഡിൽ ഇൻകം കൺട്രീസ് ലോ ഇൻകം കൺട്രീസ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ റീജിയാണ് സൗത്ത് ഏഷ്യൻ റീജിയണ് പെസഫിക്കൽ ഐലൻഡ് നേഷൻസ് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ റീജിയൻസ് അപ്പൊ ഇത്തരം ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്പിംഗ് ിൽ തേർഡ് വേൾഡ് കൺട്രീസിലാണ് ഇതിൻ്റെ എഫക്ട് കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കി വിട്ടത് പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഇനിയും അധികം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇതിൻ്റെ ആ ഒരു അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ അഡാപ്റ്റേഷന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഷോർട്ട് ടൈമിൽ അതിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് അത് കാരണം ഒരു മിറ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ലോങ് ടൈം കൺസെപ്റ്റാണ് അത് നമ്മൾ കാർബൺ എമിഷൻ കുറച്ച് കൊണ്ടുവന്നേ നമുക്ക് ഈ ആഗോളതാപനത്തെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളെ നമ്മൾ ലോക്കലി തന്നെ നമ്മൾ ഷോർട്ട് ടൈം മിറ്റിഗേഷൻ ഇതായിട്ട് നമ്മൾ അഡാപ്റ്റേഷൻ ഷോർട്ട് ടൈം അഡാപ്റ്റേഷൻ പ്രോസസ്സിലൂടെ നമുക്കത് പ്രതിരോധിക്കാൻ സാധിക്കണം പക്ഷേ ഇതിലിപ്പം നമ്മുടെ ഈ ഫോർകാസ്റ്റിംഗ് എബിലിറ്റി അല്ലെങ്കിൽ പ്രെഡിക് അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ദുബായിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ നടന്ന ഫ്ലഡിങ് മൂന്ന് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് പറയാൻ പറ്റി ഇപ്പം സാറിൻ്റെ എന്നാൽ റെഡാർ സെൻറ്ററിൻ്റെ ഇതനുസരിച്ചിട്ട് വളരെ മൈന്യൂട്ടായ നിലയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് പക്ഷേ ഇതെന്നും തന്നെ ഒരു പോളിസി ഫ്രെയിംവർക്കിലും ഇപ്പം സാറിൻ്റെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വളരെ ഇതായിട്ടുള്ള പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഈ ഇതിൻ്റെ മോണിറ്ററിങ് സ്റ്റേഷൻസും മറ്റുമൊക്കെ അത്യാവശ്യമാണ് നമ്മുടെ ഈ സിറ്റുവേഷനെ നേരിടാനായിട്ടെന്നുള്ള നിലയിൽ ഈ പറഞ്ഞ അഡാപ്റ്റേഷൻ മറ്റേ സാധനങ്ങളില്ല അതിലൊന്നും പക്ഷേ ഒരു പുരോഗതിയും വേണ്ട നിലയിൽ നടക്കുന്നുണ്ടോ അതിൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കില്ല കാരണം നമ്മൾ ഒരു ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥാവതിയാനം ഒരു എന്ന് പറയുന്ന ഒരു ആഗോള തലത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിലും അതിൻ്റെ റിയലൈസേഷൻ അതിൻ്റെ നേരിടേണ്ട അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് പ്രാദേശികമായിട്ട് ലോക്കലായിട്ടാണ് സംഭവിക്കുന്നത് അതിൽ ലോക്കലായിട്ട് സംഭവിക്കുന്നതും എല്ലാരെയും ഒരുപോലെയല്ലെന്നുള്ളതാണ് ഈ പറഞ്ഞപോലെ സമൂഹ ഈ അതിനൊരു അത് ഒരു സോഷ്യോ എക്കണോമിക് ഫാക്ടറു ലിങ്ക് ചെയ്തിട്ടാണ് അതിന്റെ വർണറബിലിറ്റി കിടക്കുന്നത് എത്രത്തോളം വർണറബിലിറ്റി ഉണ്ടെന്ന് ഉള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷനാണ് അത് പ്രാദേശിക അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കഴിഞ്ഞാലും അതിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളാൽ ഇത്തരം പ്രദേശങ്ങളിൽ ഇത്തരം അതി ലോലമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ട് ദുർബലമായിട്ടുള്ള മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും നിർബന്ധ അവരുടെ പ്രശ്നം കൊണ്ടല്ല അത് ദേ ആർ ദോഴ്സ് ടു ലീവ് ദയർ എന്നുള്ളതാണ് അപ്പൊ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നത് അപ്പൊ അവിടുന്ന് ആണ് ആൾക്കാരെ കൂടുതലും ഈ പറഞ്ഞ പോലെ ഇത്തരം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോഴും ഫ്ലഡ് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ കടൽ കയറ്റം ഉണ്ടാകുമ്പോഴും എല്ലാം നമ്മുടെ തീരദേശത്തു ഒക്കെ ഇത്തരം ദുർബല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യാഘാതങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് പ്രാദേശികമായിട്ടാണ് അപ്പോൾ ഇതിനെ നേരിടണമെങ്കിൽ അതിന് പ്രാദേശികമായിട്ടുള്ള സൊല്യൂഷൻസാണ് വേണ്ടത് അതായത് നമുക്ക് ഇപ്പം ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് അപ്പം നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ കേരളം കൈവരിച്ചിട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത് ത്രിതല സംവിധാനത്തിലുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ ആ ഒരു കപ്പാസിറ്റിയാണ് അപ്പൊ അത്തരത്തിൽ ഈ ദുരന്തങ്ങൾ നേരിടാനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാനും നമുക്ക് ദുരന്തങ്ങൾ നേരിടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് പറഞ്ഞപോലെ ആൾക്കാർ അധികം മരിക്കാതെ രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലാണെങ്കിൽ ചെറിയ തോതിലുള്ള പ്രവചനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ എത്തി എത്തിച്ചേർന്നില്ല പതിന പത്തൊമ്പതിലോ ഇരുപതിലോ ഒക്കെ ആയാലും ഈ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഇത്തരം ഇൻഫർമേഷൻ പ്രാദേശിക തലത്തിൽ എത്തുന്നതിനും ഒക്കെ വലിയ കാല കാലതാമസം സംഭവിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപതില് പെട്ടിമുടിയില് നൈറ്റിലാണ് ഉണ്ടായത് ഉണ്ടായതുകൊണ്ടാണ് അത്രയും വലിയ പ്രശ്നം ഉണ്ടായത് പക്ഷേ ഇരുപത്തൊന്നില് കുട്ടിക്കൽ കൊക്കരണ്ടായത് പകൽ സമയത്ത് പകൽ സമയത്ത് ഉണ്ടായപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട് താഴോട്ട് വീഴുന്ന അവസരത്തിലും അധികം ഇറങ്ങി ആൾക്കാർ ഓടുന്ന അവസരം അതപ്പോ രാത്രിയിലായിരുന്നെങ്കിൽ അതിനേക്കാളും കൂടുതൽ ദുരന്തമായതിനെ അപ്പൊ ഇതൊക്കെ ഒരു ചില അവസരങ്ങളിൽ ഇത് ദുരന്തം ഉണ്ടാകാതെ നമ്മൾ ബ്രിംബിൽ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് അതായത് ഇത്രയും പ്രശ്നങ്ങളെ നമ്മൾ ഒരു ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റില് പ്രാദേശിക സംവിധാനങ്ങളെ അതായത് ഭരണകൂടങ്ങളായിട്ടെ ഇപ്പം ഡീസ മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് അതിൽ ഈ പറഞ്ഞപോലെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ജീവനും ജീവനോപാധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് മുപ്പതിനായിരം കോടിയുടെ നഷ്ടവും നാനൂറ് കോടി ആൾക്കാർ നാന്നൂറ് ആൾക്കാർ അടുത്ത അടുത്തേലും മരിച്ചാൽ മാത്രമേ നമ്മളൊരു വലിയ ദുരന്തമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ ഒരു മാറ്റിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ ഉണ്ടോ അത് വളരെ ലോ ആണ് മീൻസ് അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങൾ ഒരു എന്താ പറയുക ഒരു ഉദാഹരണമായിട്ട് പറയാനൊന്നും നമുക്ക് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സിലൂടെ നമ്മളത് കാണി കാണുന്നില്ല കാരണം പലയിടത്തും ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും ഇപ്പം മത്സ്യത്തൊഴിലാളിക മേഖലയില് ശേഷം മത്സ്യത്തൊഴിലാളികളിൽ തന്നെ മുന്നോട്ട് വന്നിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഫോർകാസ്റ്റ് സംവിധാനങ്ങൾ പഠിക്കാനും അവർ കൂടുതലും ഈ ഫോർകാസ്റ്റിങ്ങിനോടൊക്കെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയ ഒരു എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും അതിലെ അൺസെർട്ടണിറ്റിയും അതിലുമായിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ രീതിയിലുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ലാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചില ഈ മീനച്ചിൽ റിവർ ബേസിനുമായിട്ട് ബന്ധപ്പെട്ട് ചാലക്കുടി റിവർ ബേസിന് അതുപോലെ വയനാട് ജില്ലയിലെ ഈ ഫാർമേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇത്തരം ചെറിയ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഈ പുത്തമ്പേലിക്കരയില് ഈ ടൈഡൽ ഫ്ലഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി ലെവൽ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് അതെല്ലാം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ചില ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ് ഒരു പോളിസി ഫ്രെയിംവർക്കിന്റെ ആ നിലയിലുള്ള യാതൊരു സപ്പോർട്ടും അതിനില്ല അല്ല അതിനൊരു ഫോർമൽ ഫ്രെയിംവർക്ക് ഇപ്പൊ ഇപ്പോൾ വരെ പക്ഷേ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ ജില്ലാ പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു ഒരു ക്രോഡീകരണം വരേണ്ടത് കാരണം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ജില്ലാ പഞ്ചായത്തിനായി ആകെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ദുരന്ത നിവാരണം ഉണ്ട് പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളെ ശാക്തീകരിച്ചാൽ ഒരു പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ ഇതിനൊരു ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങൾ ഓരോ ജില്ലയിലെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പം കോസ്റ്റൽ റീജിയനിലെ പ്രശ്നങ്ങളായിരിക്കില്ല മിഡ്ലാൻഡിൽ കുട്ടനാട്ടിലുള്ള പ്രശ്നം ആയിരിക്കത്തില്ല തിരുവനന്തപുരത്തുള്ളത് അതേസമയം നേരെ കിഴക്ക് വയനാട്ടിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഉള്ള പ്രശ്നങ്ങളായിരിക്കത്തില്ല കുട്ടനാട്ടിലുള്ളത് അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ളതാണ് അപ്പം ജില്ലാ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം ഇതിനെ എല്ലാം ക്രോഡീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്ത ഫോർമൽ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് അതിനെ കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഒരു എഫക്റ്റീവായിട്ടൊരു പോളിസി ഫ്രെയിംവർക്കിലൂടെ ഇത് ഒരു ഒരു ഡീസെൻട്രലൈസ്ഡ് കൺസെപ്റ്റിലേക്ക് തന്നെ പോകാൻ പറ്റുകയുള്ളു ഇപ്പോഴത്തെ നമ്മുടെ ഈ ചൂടുണ്ടല്ലോ ഈ രണ്ട് മാസമായിട്ടുള്ള അതൊരു അൺപ്രസിഡൻറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ അത് ഏത് വരെ ഇങ്ങനെ നിൽക്കും എങ്ങനെയാണ് നമ്മുടെ പുതിയ ഇപ്പം മൺസൂണിൻ്റെ വരവ് ഇതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക ഇപ്പോഴത്തെ ചൂടിന്റെ ഒരു പ്രധാന കാരണം എല്ലിനോ കണ്ടീഷൻ നിലനിന്ന് ആഗോളതലത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും കഴിഞ്ഞ നൂറ് വർഷത്തിലെ ഏറ്റവും കൂടിയ ഈ ഒരു പറയുകയാണെങ്കിൽ അതില് പ്രശ്നം എന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇപ്പം എല്ലിനോ കണ്ടീഷൻ ഉണ്ടായിരുന്നു അത് ഏറെക്കുറെ ഏപ്രി ഒക്കെ കഴിയുന്നോടുകൂടി അത് മാറത്തുള്ളൊക്കെ ഉള്ള ഒരു ഫോർകാസ്റ്റ് പറഞ്ഞ പോലെ അത്തരം കൃത്യതയാർന്ന ഫോർകാസ്റ്റ് സംവിധാനങ്ങൾ നമുക്കുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയായിരുന്നു ഈ പറഞ്ഞ പോലെ എല്ലിനോ കണ്ടീഷൻ നിലനിൽക്കുന്നത് കൊണ്ട് പൊതുവേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അബ്നോർമൽ അപ്നോർമലായിട്ടുള്ള ചൂടായിരിക്കും അനുഭവപ്പെടുന്നത് അതിൻ്റെ പാട്ടായിട്ടാണ് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ തെക്കൻ ഇന്ത്യയിലും ഈ ചൂട് കൂടിയത് കാരണം ഈ എല്ലിനോടോ പാട്ടായിട്ടുള്ള ആതിഥി മർദ്ദ മേഖല കേരളത്തിൻ്റെ തെക്കൻ ഇന്ത്യയുടെ ഭാഗത്ത് വരുന്നതിൻ്റെ പാട്ടായിട്ടാണ് ഈ പറഞ്ഞ പോലെ ചൂട് കൂടാനും ഈ മഴ കുറയാനുമുള്ള കാരണ കാരണം സാധാരണ നമുക്ക് സമ്മർ തുടങ്ങുന്നത് ഒരു മാർച്ച് പകുതിയോടുകൂടി ഇപ്രാവശ്യം നമുക്ക് വിന്റേ ഇല്ലായിരുന്നു വിന്റർ ഇല്ലാന്ന് പറഞ്ഞാൽ വിന്റർ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ജീവനോപാധിയുടെ കാര്യം പറയുമ്പോൾ ടൂറിസം മേഖലയെ വരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മൂന്നാറൊക്കെ ടൂറിസം മേഖല നിലനിൽക്കുന്നത് വിന്ററിൽ ഉണ്ടാകുന്ന ഡിസംബർ ടു ഫെബ്രുവരി ആണ് അവരുടെ മെയിൻ സീസൺ ഫെബ്രുവരിയിലും ജനുവരിയിലും ചൂട് കൂടി നിൽക്കുകയാണെങ്കിൽ മൂന്നാർ കാണാൻ ആരും പോകില്ല അപ്പൊ ഈ വർഷം നമുക്ക് ഒരു സമ്മർ ഭയങ്കര മുന്നേ തുടങ്ങി ഒരു ഒന്നര മാസം മുന്നേ സമ്മർ സിറ്റുവേഷൻ തുടങ്ങി അപ്പൊ സംഭവിക്കുന്നത് എന്താ ഫെബ്രുവരിയിൽ ചൂട് കുറവായതുകൊണ്ട് നമ്മുടെ സർഫസിലുള്ള വാട്ടറിന് വലിയ ഇവാപറേഷൻ ഒന്നും സംഭവിക്കുന്നില്ല വാട്ടർ അവിടെ റിട്ടേൺ ചെയ്യും അതേസമയം ഫെബ്രുവരിയിൽ തന്നെ മഴയില്ല ഫെബ്രുവരി പൊതുവേ നമുക്ക് മഴയില്ലാത്ത മാസമാണ് ചൂട് കൂടുന്നു മഴയില്ല അപ്പോൾ ഉള്ള സർഫസ് വാട്ടർ മൊത്തം ഫെബ്രുവരിയിൽ തന്നെ ഇവാപ്രറേഷനിലൂടെയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഉപയോഗങ്ങളിലൂടെയും സർഫസ് വാട്ടറിന്റെ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് അല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആയിട്ട് മാറും അങ്ങനെ പല പല രീതിയിൽ അത് നഷ്ടപ്പെടുന്നു മാർച്ച് ആകുമ്പോഴേക്കും നമ്മൾ യഥാർത്ഥ ഒരു പീക്ക് സമ്മറിൻ്റെ സിറ്റുവേഷൻ ആയിട്ട് ആണ് ഉണ്ടായത് അതായത് ഏകദേശം നമുക്ക് ഏപ്രിലിലൊക്കെ മെയ്യിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു വാട്ടർ സ്കേഴ്സ് സിറ്റി നമുക്ക് മാർച്ചിലെ അനുഭവപ്പെട്ടു തുടങ്ങി തുടങ്ങി ഇത് മുമ്പേ സൂചിപ്പിച്ച പോലെ ഇത് ഞാൻ ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രാദേശികാടിസ്ഥാനത്ത് വേണമെന്ന് പറയാനുള്ള പ്രധാന കാരണം നമുക്ക് കഴിഞ്ഞ കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ മൺസൂൺ മുപ്പത്തിനാല് ശതമാനം കുറവായിരുന്നു മൺസൂൺ മഴ കൂടുതൽ കിട്ടുന്നത് വടക്കൻ കേരളത്തിലും കുറച്ച് കിട്ടുന്നത് തെക്കൻ കേരളത്തിലാണ് മുപ്പത്തിനാല് ശതമാനം മഴ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ കിട്ടുന്ന മഴ പിന്നെയും കുറവാണ് തെക്കൻ കേരളത്തിൽ കിട്ടുന്ന മഴയേക്കാളും കൂടുതലാണ് വടക്കൻ കേരളത്തിൽ ഈ മുപ്പത്തിനാല് ശതമാനം കാരണം അവിടാണ് കൂടുതൽ മഴ കിട്ടുന്നത് അതിനുശേഷം തുലാവർഷം നമുക്ക് ഇരുപത്തിനാല് ശതമാനം കൂടുതലാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഒരു പക്ഷേ തെക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഈ തുലാവർഷം കൂടുതൽ കിട്ടുന്നത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിൽ കുറവാണ് അപ്പോൾ തുലാവർഷം കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിനാണ് ഫേവറായിട്ട് വരുന്നത് അപ്പൊ ഇൻ എഫക്റ്റ് വടക്കൻ കേരളത്തില് മൺസൂൺ മഴയും കുറഞ്ഞു തുലാവർഷം കിട്ടേണ്ടതും കിട്ടില്ല അത് പാലക്കാട് വഴയൊക്കെ ഒരു ചെറിയ കിട്ടിയിട്ടുള്ളൂ അപ്പൊ കാസർഗോഡ് കണ്ണൂരൊക്കെ എടുത്തുകഴിഞ്ഞാൽ തുലാവർഷവും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു ഡ്രൗട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെള്ളം കിട്ടുന്നുള്ളോ മാത്രമല്ല നമ്മുടെ വീട്ടിലെ കണറ്റിലോ നമ്മുടെ വീട്ടിൽ പൈപ്പിലോ വെള്ളം വരുന്നു എന്നും പറഞ്ഞിട്ട് അത് കേരളം മൊത്തം അതാണ് അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കരുത് കാരണം അപ്പൊ രണ്ട് എഫക്റ്റ് ആണ് അപ്പൊ തെക്കൻ കേരളത്തിൽ വലിയ പ്രശ്നമില്ലാതെ പോകും ഇപ്പോഴും ഈ സമ്മർ റൻസ് ഐസൊലേറ്റഡ് ആയിട്ടാണ് അതിന് പോലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ അതും കിട്ടുന്നില്ല അപ്പം വ്യത്യസ്തമായ ഒരു ബാറ്റേൺ ആണ് ഈ പറഞ്ഞ പോലെ പാലക്കാട് തൊട്ട് വടക്കോട്ടും പാലക്കാട് തൊട്ട് തെക്കോട്ട് അപ്പൊ അവിടെ നമ്മള് അത് കണ്ടെറിഞ്ഞ് അതിന് അതിനെ പൊരുത്തപ്പെടാൻ പ്രാദേശികമായിട്ട് ഏത് തരത്തിൽ നമുക്കതിന്റേതായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന അല്ല ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും അത് അത് എങ്ങനെ ഇംപ്ലിമെന്റ് അതൊരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലില് അതിൻ്റെ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലിനോ വർഷമാണ് മഴ പൊതുവേ കുറയാനുള്ള സാഹ സാഹചര്യമുണ്ട് ചൂട് കൂടാനുള്ള സാ സാധ്യതയുണ്ട് ഈയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെ ഒരു 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 പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇത് ഇതിനോട് എങ്ങനെ പൊരുത്തപ്പെടാം എന്നുള്ള തരത്തിലുള്ള ആ ഒരു ഡൈനാമിക് ആയിട്ടുള്ള അതായത് ആക്ഷണബിൾ ആയിട്ടുള്ള ആക്ഷണബിളും ഡൈനാമിക്കും ആയിരിക്കണം അല്ലാതെ ഇത് ഇത് പ്രളയ പ്രളയവും വരൾച്ചയൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കോമ്പൻസേഷൻ തരത്തിലേക്കാണ് നമ്മൾ പലപ്പോഴും പോകാറുള്ളത് പല പല കേസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പം ഈ ഫാക്ടർ മാറിയെന്നും മറ്റേ ലാലിന എന്ന് പറയുന്ന തരത്തിൽ വരുകയാണെന്നുണ്ടെങ്കിൽ വലിയ മൺസൂൺ ആണെന്നുണ്ടല്ലോ നമ്മുടെ ഐ എം ഡിയുടെ പ്രൊഡിക്ഷൻ അതിനെ കുറിച്ചിട്ട് എന്താ പറയാൻ പറ്റുക ആ പൊതുവേ അങ്ങനെ ഒരു ശുഭകരമാണ് കാരണം ഈ ഒരു ഏപ്രിലും ഏപ്രിലും മഴ പൊതുവെ കുറവായിരിക്കാനുള്ള സാധ്യതയാണ് പക്ഷെ മെയ് പകുതിയോട് കഴിയുമ്പോഴത്തേനും എല്ലിനോ കണ്ടീഷൻ മാറി ന്യൂട്രൽ കണ്ടീഷനിലേക്ക് എത്തും അത് നമുക്ക് മഴക്കാലത്തിന് ഫേവറബിൾ ആണ് പക്ഷേ ഈ ഒരു ഇതൊരു ജനറൽ സാധനമാണല്ലോ പിന്നെ ഒരുപാട് പ്രാദേശികമായ ലോക്കൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ മൺസൂൺ ഇങ്ങനെ വിൻഡ് പാറ്റേൺ സാറിന്റെ ഒരുപാട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനങ്ങളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം ഒരു കാരണം ഉണ്ടാകുന്ന ശുഭാപ്തി പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമേ പറയാം അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ടൈപ്പോൾ അതും മൺസൂണിന് ഫേവറായിട്ടുള്ള അപ്പൊ പൊതുവേ എല്ലിനോ കണ്ടീഷനും ഇന്ത്യൻ പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ കണ്ടീഷനും ഒന്നിച്ചു വരാറില്ല ഒന്നിച്ചു വരാറില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഉണ്ടായത് ആ വർഷം ഏഴെട്ട് സൈക്ലോണുകളാണ് ഇന്ത്യൻ ഉണ്ടായത് പ്രത്യേകിച്ച് അഞ്ചോ ആറോ എണ്ണ അറേബ്യൻസി തന്നെ ഉണ്ടായി ആ വർഷമാണ് പത്തൊമ്പതിലാണ് കുട്ടികൾ ആദ്യമായിട്ട് നമ്മുടെ മഴ സത്യം പറയുകയാണെങ്കിൽ നമ്മള് ഈ പറയുന്ന ഡ്രൗട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോ ഈ പറയുന്ന പോലെ വലിയ മഴ വരെയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട് അതെ അതെ ഈ കാരണം നമുക്ക് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഒരേ പ്രദേശത്ത് തന്നെ ഒരു വർഷം ഇപ്പൊ ഞാൻ പറയാം രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലിന്റെ പകുതിയോളം ചൂട് കൂടി ഡ്രൌട്ട് കണ്ടീഷൻ അടുത്ത നാലു തീരാറാകുമ്പോ നാല് വർഷം ഫ്ലഡ് കണ്ടീഷനിലേക്ക് പോകുന്നത് അത് ഒരു പ്രദേശത്ത് തന്നെ ഈ എക്സ്ട്രീംസിന്റെ രണ്ട് എന്റും നമ്മൾ അനുഭവിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നു കാരണം അതില് താങ്കളുടെ ഒരു വലിയ ഒബ്സർവേഷൻ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിരുന്ന രണ്ട് സാധനങ്ങൾ അറേബ്യൻ സിയും വെസ്റ്റേൺ ഗഡ്സും ആ അല്ലാതായി മാറുന്ന ഒരു സാഹചര്യം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ആ സിറ്റുവേഷൻ നമ്മൾ വേണ്ട നിലയിൽ നമ്മൾ ഇതുവരെ ആ അത് അത് വേണ്ട നിലയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു 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 ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത് പക്ഷെ രണ്ടും മാറുകയാണ് ഇപ്പം അറബിക്കടൽ പഴയ അറബിക്കടലല്ല അറബിക്കടൽ കണ്ടമാനം മാറി പക്ഷെ വെസ്റ്റേൺ ഗാർഡ്സും പല പല കാരണങ്ങളാൽ വെസ്റ്റേൺ ഗാർഡ്സിലും വലിയ മാറ്റങ്ങൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കേരളം മുഴുവൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ അർബനൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പാർട്ടായിട്ട് ഡ്രൈനേജ് സിസ്റ്റത്തിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നില്ല വലിയ അർബനൈസേഷനിലേക്ക് പോകുമ്പോൾ പല പലതരത്തിലുള്ള വസ്ത്രോഡ സ്ട്രീമുകളെയും നമ്മുടെ കണ്ടൽ കാടുകളും അതുപോലെ തന്നെ ചതുപ്പ് പ്രദേശങ്ങളും ഒക്കെ കയ്യേറിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് വരൾച്ചയുടെയും ആക്കം കൂട്ടും പ്രളയത്തിന്റെ ആക്കം കൂട്ടും എന്നുള്ളതാണ് ഇപ്പൊ രണ്ട് എൻഡും ഇപ്പം നമുക്ക് വെള്ളമില്ലാത്ത അവസരത്തിൽ വരുമ്പോൾ ഇത്തരം എക്കോസിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് വെള്ളം ഒക്കെ കിണറ്റിലേക്കും നമ്മുടെ സ്ട്രീമിലേക്കും ഒക്കെ എത്തുന്നത് മഴ വരുമ്പം അധിക ജലത്തെ അതാണ് അബ്സോർവ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മുടെ ലാൻഡ് യൂസ് പാറ്റേണിൽ കേരളത്തിൽ വലിയ മാറ്റം സംഭവിച്ചുണ്ട് പ്രത്യേകിച്ച് ഇപ്പം അറുന്നൂറ് കിലോമീറ്റർ നീളത്തില് അമ്പത് കിലോമീറ്റർ വീതിയിലുള്ള വലിയ ഹൈവേ നിർമ്മാണത്തിൻ്റെ പാട്ടായിട്ട് എന്തെല്ലാം തരത്തിലാണ് നമ്മുടെ ലാൻഡ് യൂസ് മാറിയിട്ടുള്ളത് ഒരു പഠന വിഷയം തന്നെ ആക്കേണ്ടതാണ് ഇതെല്ലാം മുന്നിൽ കാണുമ്പം അടുത്ത മഴക്കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പച്ച കിഴക്കൻ മേഖലയെക്കാട്ടിലും കൂടുതൽ പ്രശ്നങ്ങൾ ഈ പറഞ്ഞപോലെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായിട്ട് നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും ഈ വലിയ മരങ്ങളും വെട്ടി നശിപ്പിച്ച് ഏഹ് കുന്നുകളിടിച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ സ്ട്രീമിനെ പോലും കൺസിഡർ ചെയ്യാതെയും ഒക്കെയുള്ള നമ്മുടെ ഹൈഡ്രോളജിയെ കൺസിഡർ ചെയ്യാതെ തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ച മനസ്സിലാവും ആ ഒരു പ്രവർത്തനത്തിന്റെ രീതി ഒക്കെ ഇതിനെയൊന്നും ഫാക്ടറി ചെയ്തിട്ട് ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു മഴ വരുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഭീതിയോടുകൂടി തന്നെയാണ് അടുത്ത മഴക്കാലം നമ്മൾ കാണേണ്ടത് അതുപോലെ തന്നെ ഈ ലോങ് ടൈമിൽ ഇപ്പം പലരും പല പ്രൊജക്ഷൻസ് പറയുന്നുണ്ടല്ലേ ഇപ്പം ഈ പറയുന്ന ടെമ്പറേച്ചറിന്റെ റൈസ് ഇത് വരെയാണെന്നുണ്ടെങ്കിൽ മറ്റേ സീ വാട്ടർ റൈസി അതെ ഇപ്പൊ ബോംബെ പോലുള്ള നഗരങ്ങള് രണ്ടായിരത്തിഅമ്പതോടു കൂടിയുള്ള അത് അത് ചില പ്രൊജക്ഷൻസ് ആണ് അതെല്ലായിടത്തും ഒരേപോലെ വരണമെന്നല്ലേ ന്യൂയോർക്ക് അവർ പറയുന്നത് പെർമനന്റ് ആയിട്ട് രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ പോകുമെന്നല്ല ഈ എക്സ്ട്രീം സീ ലെവൽ കണ്ടീഷൻ വരുന്ന അവസരങ്ങളിൽ അതായത് എക്സ്ട്രീം സീ ലെവൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ സീ ലെവൽ ഒരു മൂന്ന് മില്ലിമീറ്റർ വെച്ച് ഒരു വർഷം കൂടിക്കൊണ്ടിരിക്കുക ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പം അടുത്ത പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഒരുന്നൂറൊക്കെ ആകുമ്പോഴത്തേക്കും ലോകവ്യാപകമായിട്ടൊരു അമ്പത് സെന്റിമീറ്റർ മുതൽ എൺപത് സെന്റിമീറ്റർ വരെ ഉയരാറുണ്ട് എന്നാണ് അത് പല പ്രദേശങ്ങളിലും അതിൻ്റെ ടോപ്പോഗ്രാഫിയും അല്ലെങ്കിൽ കോസ്റ്റൽ മൊർഫോളജിയൊക്കെ അനുസരിച്ച് പല പ്രദേശങ്ങളും പലതരത്തിലായിരിക്കും അത് ഉയരുന്ന തോത് ഇതിന്റെ ടോപ്പിലാണ് ഇപ്പൊ ഒരു ഇപ്പം നമ്മൾ കാണുക കള്ളക്കടൽ അല്ലെങ്കിൽ ഒരു ടോപ്റ്റേ എന്ന് പറയുന്നത് സൈക്ലോണിനെ പോലുള്ള അവസ്ഥ വരുന്നത് അതിന്റെ പുറത്ത് ഒരു ഒരു സ്പ്രിങ് ടൈഡ് കൂടെ കയറി വരുന്നത് ഈ മൂന്നുകൂടെ ഒന്നിച്ചു വന്നാലുള്ള അവസ്ഥ മനസ്സിലാക്കണം ഈ മൂന്നുകൂടെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മീറ്റർ ഉയർന്ന ഉയരുന്ന സ്ഥലത്ത് ഒന്നര മീറ്റർ കൂടെ എക്സ്ട്രീം സീ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സരങ്ങളിൽ രണ്ട് മീറ്റർ ഉയരും ഇപ്പം പ്രൊജക്ഷനിലൊക്കെ നമ്മുടെ പല പ്രദേശങ്ങളിൽ കടലിനടിയിലൂന്നൊക്കെ പറയുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു പ്രൊജക്ഷനാണ് പക്ഷെ യഥാർത്ഥത്തിൽ അത് നമ്മൾ വായിക്കേണ്ടത് മറ്റൊരു തരത്തിലാണ് എന്നും ആ പ്രദേശം കടലിന്റെ അടിയിലായിരിക്കും എന്നുള്ളതല്ല എക്സ്ട്രീമായിട്ടുള്ള ഇത്തരം കണ്ടീഷൻ വരുമ്പോഴേക്കും ഇത്തരം പ്രദേശങ്ങളിലേക്കൂടെ വെള്ളം കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം ഇങ്ങനെ ഒരു സൈക്ലോണോ ഒരു സ്റ്റോം സർജോ ഒരു കള്ളക്കടൽ പ്രതിഭാസമോ ഒരു സ്പ്രിങ് ടൈഡും ഒന്നിച്ചു വന്നാൽ എക്സ്ട്രീമായിട്ട് പല പ്രദേശങ്ങളിലും നമ്മൾ വെള്ളം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു അവസാനത്തെ ഡിസ്കഷൻ്റെ ഒരു അവസാനത്തിൽ വരുമ്പോഴത്തേക്ക് കേരളം ഒരു ഈ കാലാവസ്ഥ മാറ്റം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായെന്നുള്ള നിലയിൽ മനസ്സിലാക്കിയും അതനുസരിച്ച് നമ്മളൊരു ഇപ്പോൾ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്ത് സ്റ്റെപ്പുകളാണ് നമ്മളൊരു സൊസൈറ്റി എന്നുള്ള നിലയിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള നിലയിലും ഗവൺമെൻറ് പോളിസി മേക്കേഴ്സ് മാത്രമല്ല ജനങ്ങളും സ്വീകരിക്കേണ്ടത് അപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് അതായത് ഒരു ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ടുള്ള റിസ്ക് അത് എക്കണോമിക്കൽ റിസ്ക് ആകാം അല്ലെങ്കിൽ നമ്മുടെ അസറ്റിലുള്ള റിസ്ക് ആകാം അല്ലെങ്കിൽ ലൈഫിനുള്ള റിസ്ക്കാകാം ലൈവ്ലിഹുഡിനുള്ള റിസ്ക്കാകാം അപ്പം ഇതിനെയെല്ലാം കണ്ടറിഞ്ഞ് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഫാക്ടറാണ് പ്രധാനമായിട്ടുള്ളത് ഹസാഡ് അതായത് ഈ പറഞ്ഞ പോലെ ഇത്തരം പ്രതിഭാസങ്ങൾ കൂടി വരികയാണ് അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും നമുക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഈവൻ ദുബായ് പോലും നമ്മളെക്കാളും വളരെ മുന്നേറിയ ഒരു രാജ്യമാണ് വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനും പ്രഡിക്ട് ചെയ്യാനും പറ്റും ഇത്തരം പരിസ്ഥിതി ലോല മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരെ ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവരശേഖരണങ്ങളും അതുപോലെ തന്നെ ഇത്തരം പ്രവചന സംവിധാനങ്ങളും ഒക്കെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആക്കി മാറുമ്പം ഇത്തരം ഇൻഫർമേഷൻ മറ്റേ അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങി ഓടേണ്ട അവസ്ഥ വരുത്തില്ല അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ എങ്കിലും ഇത്തരം അവസ്ഥ പ്രവചിച്ചു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും ഇത്തരം പൊട്ടൻഷ്യൽ വണ്ടറബിൾ സോണിൽ അവരെ തന്നെ അവരുടേതായ നിലയിലുള്ള ചില ഇതിനെ എൻപവർ ചെയ്യാൻ പറ്റും അവരുടേതായിട്ടുള്ള സർവൈവൽ കാരണം ഇത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് പ്രാദേശികമായിട്ടുള്ള പല ഇൻഡിജിനെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള അറിവിൽ നിന്ന് അപ്പം കുട്ടനാടിൽ ബിലോ സീ ലെവൽ ഫാമിങ് നെതർലൻഡ്സ് കണ്ടൊന്നുമല്ല നമ്മൾ അവിടെ പോയി പഠിച്ചിട്ട് വന്നിട്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ പല സംവിധാനങ്ങൾ നമ്മുടെ ഇടനാട്ടിൽ വനങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ കാവുകൾ ഉണ്ടാക്കി ഇടനാട്ടിൽ വലിയ എന്താ പറയുക നദികളില്ലാത്തത് കൊണ്ട് നമ്മൾ കുളങ്ങൾ ഉണ്ടാക്കി മണ്ണ് വെള്ളം സംരക്ഷിച്ചു മണ്ണിനെ സംരക്ഷിക്കാൻ നമുക്ക് വേറെ പല പല മാർഗങ്ങളുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇതിനെയൊക്കെ ഈ ഡ്രൗട്ടിനെയും ഫ്ലഡിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന കൃഷി സമ്പ്രദായങ്ങൾ നമ്മളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പരമ്പരാഗതമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ നോളജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടേ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ട്രഡീഷണൽ നോളജ് കൊണ്ട് മാത്രം പരിഹരിക്കാമെന്നല്ല ഞാൻ പറയുന്നത് ഇൻഡിജിനസ് ആയിട്ടാണ് ഈ ഇക്കാര്യങ്ങളെ അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ല അല്ല വേണം വേണ്ട അതായത് ഈ കമ്മ്യൂണിറ്റീസിനെ ഇതിൻ്റെ പാർട്ടാക്കി മാറ്റി അവരുടെ നേതൃത്വത്തിലായിരിക്കണം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം പ്രതിരോധിക്കാമെന്നുള്ളത് അപ്പൊ ലൈഫിനായാലും ലൈവ്ലിഹുഡിനായാലും ഇപ്പം ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നശിച്ചു പോകുന്നത് അവൻ്റെ ഒരു ജന്മത്തെ അവൻ്റെ ലൈവ്ലിഹുഡ് ഓപ്ഷനാണ് നഷ്ടപ്പെടുന്നത് അതിനെപ്പറ്റി നമ്മൾ ഞാൻ സംസാരിക്കുന്നില്ല അതാണ് നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ പുതിയൊരു വിധി എന്ന് പറയുന്നത് ആർട്ടിക്കൾ ഫോർട്ടീനും ആർട്ടിക്കിൾ ട്വന്റി വണ്ണും അനുസരിച്ചുള്ള റൈറ്റിൻ്റെ പാർട്ടായിട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് വഴിയുള്ള പ്രശ്നങ്ങളും അതിന് അതിൻ്റെ പരിധി ആക്കി എന്നുള്ളതാണ് അപ്പോൾ വിവരമുള്ള ജഡ്ജിമാർ നമ്മുടെ കോർട്ടുകളിലുള്ളത് ഉള്ളത് അതുപോലും കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഈ അപ്പം ഇത്തരം കാലാവസ്ഥാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് എല്ലാവിധ അവകാശങ്ങളും അത് അത് അതിനെ നേരിടാനുള്ള എല്ലാവിധ അവകാശങ്ങളും സ്ഥാപിക്കുന്ന തരത്തിലാണ് ഈ ആട്ടുകൾ പതിനാലിൻ്റെയും ലൈഫിന്റെ പാർട്ടായിട്ട് അത് മാറുന്നത് ഹി ഹാസ് ദ റൈറ്റ് ടു ലൈഫ് എന്ന് അത് അത് അവന്റെ അവകാശമാണ് അത് അതൊരുക്കുക എന്നുള്ളത് ആരുടെ കടമയാണ് അത് ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാക്കിയുള്ള സംവിധാനങ്ങളുള്ള ജോലി എന്ന് പറയുന്നത് അത് അത് ജീവന് മാത്രമല്ല ജീവനം ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡും ഈ പറഞ്ഞ പോലെ ഈ പതിനാലനുസരിച്ച് ഇക്വാലിറ്റി ഇക്വാലിറ്റി കാരണം ഈ പല പ്രദേശങ്ങളിലിപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം കേരളത്തിൽ അതില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഈ കമ്മ്യൂണൽ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഈ പറഞ്ഞപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വരെ നമുക്ക് റിഫ്ലക്ട് ചെയ്യും അപ്പം ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടാണ് ആ വിധി വന്നതെന്നുള്ളതാണ് അപ്പം എന്ത് എത്ര താ എത്ര ഡയമെൻഷനാണ് ആ ഒരു വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനം അത് ഇത് എല്ലാവരുടെയും ഇതിനെ നേരിടുക എന്നുള്ളത് അല്ലെങ്കിൽ നേരിടാനുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ ഈ പറഞ്ഞ നൂറ്റാണ്ടിലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ഡിസ്കഷനും ഒരുപാട് സാധനങ്ങളും നടന്നു പക്ഷേ എന്താണ് റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ പ്രഖ്യാപിച്ചു ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ അല്ല ഇത് ഇത് നമ്മൾ ഈ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ പറയുന്ന പോലെ ഡെവലപ്മെന്റിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള ഇത് ഒരു പ്രശ്നമാണ് ഇപ്പം റീബിൽഡ് ആ കൺസെപ്റ്റ് ഈസ് ഗുഡ് പക്ഷേ അതിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ വേർ വേർസ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ മനസ്സിലായി ഇപ്പം ഇത് പ്രാദേശികമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഒരു സക്സസ് ഉണ്ടാകത്തുള്ളൂ അപ്പം പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ വോയിസ് എവിടെയാണ് നമ്മൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രതിരോധിക്കണമെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണ് ഇപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയുന്ന ആൻ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പോലും ഈ വർഷം ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ നമ്മുടെ കാട് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വനങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം വെള്ളം കുറയുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തതോ ഒക്കെ അപ്പം ഇങ്ങനെ എല്ലാ മേഖലയിലും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിതിൽ ദുരന്തം മാത്രമേ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഈ വർഷം തന്നെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ചില ഏഷ്യാനെറ്റിലുമൊക്കെ ആയിട്ട് ഈ വെള്ളം ചില ട്രൈബൽ അത് നമുക്കറിയാം ഇന്നിക്വാലിറ്റി നമ്മളതിൽ മനസ്സിലാക്കണം ഈ ഹീറ്റ് വേവ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഇന്നിക്വാലിറ്റിയുടെ പ്രശ്നമാണ് കാരണം നമ്മുടെ ഓഫീസിലിരിക്കുന്നത് നമ്മളെപ്പോലെ ഉള്ള അല്ല പുറത്ത് പണിയെടുക്കുന്നവരെ അഫക്റ്റ് ചെയ്യുന്നത് അപ്പം അത് എ സിയിൽ ഇരിക്കുന്നവരെ അഫക്റ്റ് ചെയ്യുന്ന പോലെയല്ല പോലീസുകാരെ അല്ലെങ്കിൽ പുറത്ത് പണി സിഗ്ഗി യും ഡെലിവറി ബോയ്സിനെ അഫക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് പല തരത്തിലാണ് ഈ ഇത് അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വെള്ളം കുറയുമ്പോഴുള്ള പ്രശ്നം വെള്ളം കൂടുമ്പോഴുള്ള പ്രശ്നം അപ്പോൾ ഇതെല്ലാം ഒരു സമഗ്രമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് അത് ഇപ്പോൾ വാനിമൽ കോൺഫ്ലിക്റ്റ് ആയാലും ഇപ്പം വന്യമൃഗങ്ങളുടെ പ്രശ്നം അതുപോലെ അതേപോലെ വളർത്തുമൃഗങ്ങളുടെ പ്രശ്നമായി കഴിയും പാല് കുറയുന്നത് ഇടുന്നത് കുറയുന്നത് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പം അത്തരത്തിൽ ഈവൻ ഈ ഒരു ഈ ഈ ഒരു എലക്ഷനിൽ പോലും ഈ ഒരു ഈ വലിയൊരു എലക്ഷനിൽ പോലും കാലാവസ്ഥാ വ്യതിയാനവും അതുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ഒരു മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു വലിയ മാനിഫെസ്റ്റോയിൽ വിഷയമല്ല ഈ ഇവരുടെ പ്രചാരണത്തിലൊക്കെ ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്നും ഒരു പക്ഷമല്ല ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് ഒരു മണിക്കും ഇവർ പ്രചാരണം അങ്ങനെയുള്ള ഒരു പ്രോട്ടോകോളോ ഒന്നുമില്ല അപ്പൊ ഇതൊന്നും ഇതുവരെ ഒരു മെയിൻ സ്ട്രീമിൽ ഒരു എലക്ഷൻ്റെ ഡിസ്കഷൻ പോലും ഉള്ള ടോപ്പിക്കായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത അപ്പം മാനിഫെസ്റ്റോയിലോ അല്ലെങ്കിൽ ച ഇലക്ഷനിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ അതെങ്ങനെയാണ് പോളിസിയിലേക്ക് വരുന്നത് ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകങ്ങളാണ്